അപ്പോൾ ആർ സി ബി ഇന്ന് പൊട്ട റെഡി ആയിക്കല്ലേ. ഡിസിനായിട്ടാണ് കളി, അങ്ങ് ബോധമുണ്ടായിക്കോട്ടെ. കഴിഞ്ഞ കളിയിൽ ആ കെ കെ ആറിനെ തീരുമാനമാക്കി വിട്ടതാണ് ഡി സി. കെ കെ ആറിന്റെ അവസ്ഥ എല്ലാവർക്കും അറിയാം. എന്താ അറിയാ, കെ കെ ആർക്ക് ഇപ്പൊ തുടർച്ചയായിട്ട് തോൽക്കണം. നിങ്ങളെ അവസ്ഥ, നിങ്ങൾ കഴിഞ്ഞ കളിയിൽ ആ സി എസ് കെനോട് തോറ്റിയില്ലടോ. ഞങ്ങള് സി എസ് കെനോട് തോറ്റിയാണല്ലോ ഒരു കളിയൊക്കെ. സി എസ് കെന്റെ അവസ്ഥ എന്താ നിങ്ങൾക്ക് അറിയില്ലേ? ആർക്കായാലും തുടർച്ചയായ 4 കളി തോറ്റൊരു ടീം, അവര് നിക്കക്കള്ളില്ലാതെ നിക്കുമ്പോ ഒരു കളിയും നിക്കക്കള്ളിയും ഇല്ലാത്ത ഒരു അവസ്ഥയിൽ നിക്കുന്ന ടീം, ആ ടീം നിങ്ങളെ തോൽപ്പിച്ചു പോയി. അല്ല, അത് ആ ചക്കന്മാര് കടിച്ച് ഒരു ദിവസമാണ് കത്തി തളങ്ങിയപ്പോ പറ്റിയതാണ്. ഞങ്ങള് തോറ്റു. ആരേറ്റ് ഈ കൊല്ലം എടങ്ങറാകുന്ന പോയിന്റ് ടേബിളിൽ 9ാം സ്ഥാനത്തുള്ള സി എസ് കെ ആയിട്ട് പ്രശ്നം. ഒരു തോൽവിനെ തോൽപ്പിക്കാൻ വരുന്നത്, ഒരു തോൽവിയൊക്കെ എന്തായാലും ഉണ്ടാവും. രണ്ട് തോൽവിയാണ് ആർ സി ബി വാങ്ങിയിട്ടുള്ളത്. നിങ്ങള് കളി തോറ്റില്ലേ? ഞങ്ങൾ രണ്ടിലും തോറ്റിട്ടുണ്ട്. തോറ്റിക്കണെങ്കിൽ സി എസ് കെനോടാണ് തോറ്റെന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന വിഷയം. തോൽക്കാത്ത വിശുദ്ധരെന്നല്ലോ, നിങ്ങളും തോറ്റിക്കണ്. ഞങ്ങള് സമ്മതിക്കുന്നുണ്ട്. ഇപ്പൊ പോയിന്റ് ടേബിളിൽ ഞങ്ങൾ 5 കളി കളിച്ചുള്ളൂ. കളി കുറച്ച് കളിക്കുമ്പോ പോയിന്റ് കുറയും, കളി കൂടുതൽ കളിക്കുമ്പോ കൂടുതൽ ജയിക്കും, കൂടുതൽ പോയിന്റ് ഉണ്ടാവും. അതിപ്പോ സിമ്പിൾ ലോജിക് അല്ലേ? ഇന്നത്തെ മത്സരത്തിൽ വിജയിച്ചെങ്കിൽ ഞങ്ങൾ ജയിക്കുമല്ലോ. സി എസ് കെനോട് തോറ്റ ടീമിനെ തോൽപ്പിക്കാനൊക്കെ ഞങ്ങൾക്ക് പറ്റും, അതിൽ ഞങ്ങൾക്ക് ഒരു ഡൗട്ടും ഇല്ല. അതൊക്കെ തോന്നലാണ്. ഒരു ദിവസം ആർ സി ബി മങ്ങിക്കണിരുതാണ്ട് എല്ലാ ദിവസവും നിങ്ങൾ കഴിഞ്ഞ കളി തോറ്റു, നിങ്ങൾ അത് മനസ്സിലാക്കണം. ആയിക്കോട്ടെ, കഴിഞ്ഞ കളി ഞങ്ങൾ ജയിച്ച എത്ര റണ്ണാണ് അറിയോ? 245 റണ്ണാണ് കഴിഞ്ഞ കളിയിൽ ഞങ്ങൾ ചെക്കന്മാർ അടിച്ച് പറത്തി എടുത്തിട്ടുള്ളത്. അത് തുടരും. ഞങ്ങളെ ചെക്കന്മാർ ഓരോരുത്തരും ഭയങ്കര ഉസാറ് ബാറ്റിംഗ് ആണ് ഇപ്പൊ നടത്തുന്നത്. നിങ്ങൾക്ക് പേടില്ലോ? പ്രത്യേകിച്ച് എന്റെ അടി കൊള്ളൂലേ വാർണർ. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. വാർണർ വന്നു, മൂപ്പര് തുടങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിക്കാരം. അപ്പൊ അതുകൊണ്ട് ഞങ്ങളായിട്ട് നിങ്ങൾ ഇന്ന് ജയിക്കാന്നുള്ള ഒരു വിചാരം വെറുതെ തോന്നണാട്ടാ. അല്ല, ഞങ്ങളെ ബാറ്റ്സ്മാൻമാർ പിന്നെ മോശമാണോ? ഞങ്ങളെ മാക്സ്വെൽ കഴിഞ്ഞ കളി സൂപ്പർ ആയിട്ട് അടിച്ചു, 2 ഫോറും 2 സിക്സും. ബാക്കിയുള്ളവരും ടോപ്പ് ഓർഡർ കഴിഞ്ഞ കളി തകർന്നു. അല്ല, നോക്കി, ടോപ്പ് ഓർഡർ തകർന്നിട്ടും 193 ടോപ്പ് ഓർഡർ തകർന്നിട്ട് പോലും 193 റൺസ് എടുത്തു. ഒന്ന് ആലോചിച്ചാ ടോപ്പ് ഓർഡർ കൂടി ഫോമിലായ 200 ഞങ്ങള് തോറ്റു എന്നുള്ളത് ശരിയാണ്. 203 റൺ. പക്ഷെ അതുകൊണ്ടൊന്നും എഴുതി തള്ളാൻ നിക്കണ്ട. ഞങ്ങൾ ടോപ്പ് ഓർഡർ കൂടി ഫോമിലേക്ക് സൂപ്പർ കളികൾ, നല്ല റൺസ് ഞങ്ങൾക്ക് കിട്ടും, അതിലൊന്നും സംശയമില്ല. ഞങ്ങളെ ബാറ്റിംഗ് ഡെപ്ത് പറഞ്ഞാൽ ഈ ഐ പി എൽ തന്നെ ഏറ്റവും ഡെപ്ത് ഉള്ള ടീമാണ്. അവസാന ഓവർ വരെ കെൽപ്പുള്ള നിൽക്കാൻ താരങ്ങളുള്ള ടീമാണ് ആർ സി ബി. അപ്പോൾ ഏത് തള്ളാണെന്ന് നിൽക്കേണ്ട, ഡി സിൻ്റെ ഒന്ന് തീരുമാനമാക്കി തരും.